എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വേദപാഠ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും. അവൻ വന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തും. സത്യത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുമെന്ന് അരുൾ ചെയ്ത് യേശുനാഥ, അങ്ങയുടെ നാമത്തിൽ വിവിധ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ 8-ാം ക്ലാസ്സിലെ കുട്ടികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഉണർവും ഉന്മേഷവും നൽകി സഭയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനും സഭയെ സ്നേഹിക്കുന്നതിനും സഭയുടെ യഥാർത്ഥ മക്കളായി ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ക്ലാസ് വഴി ഞങ്ങൾ ദൈവരാജ്ഞ നിർമ്മിതിക്കായി പ്രയത്നിക്കുന്ന മക്കളായി തീരട്ടെ. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. പ്രിയ മക്കളെ, കഴിഞ്ഞയാഴ്ചയിൽ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? കേരള ലത്തീൻ സഭയുടെ തുടക്കത്തെക്കുറിച്ചും വിവിധ മിഷണറിമാരുടെ സേവനത്തെക്കുറിച്ചും, പ്രത്യേകിച്ച് ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ കേരളത്തിൽ വന്ന് നടത്തിയ സുവിശേഷ പ്രഘോഷണവും അതുവഴി അനേകർ മാനസാന്തരപ്പെട്ട് സഭ വളർന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ? ഇന്ന് നമ്മൾ അതിൻ്റെ 2-ാം ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. 2-ാം ഭാഗത്ത് ലത്തീൻ സമുദായം അല്ലെങ്കിൽ സഭയുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കൊച്ചു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കൂ. In 1653, a group of St. Thomas Christians gathered at the church in Mattancheri near Kochi and took an oath that they would never subject themselves to the authority of the Jesuit Archbishop Garcia. The event is known as Kunan Kurishu Satyam, that is, Oath at the Bent Cross. എന്താണ് ഈ വീഡിയോയിൽ നിങ്ങൾ ദർശിച്ചത്? എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ. പണ്ടത്തെ ക്രിസ്ത്യാനികളുടെ വേഷം ഇതായിരുന്നു കേട്ടോ. മാർത്തോമ ക്രിസ്ത്യാനികൾ പണ്ടൊരു ശബദം ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചില്ലേ? 6-ാമത്തെ ചാപ്റ്ററിൽ മട്ടാഞ്ചേരിയിലെ കുരിശിൽ ആലാത്ത് ചാർത്തിയിട്ട് നമ്മുടെ മാർത്തോമ ക്രിസ്ത്യാനികൾ ഒരു ശബദം ചെയ്തു ഇല്ലേ. എന്തായിരുന്നു ആ ശബദം? ഇനി മേലിൽ ഞങ്ങൾ ഈശോ സഭ വൈദികരെ അനുസരിക്കില്ല, അവരുടെ കീഴിൽ പ്രവർത്തിക്കില്ല എന്നൊരു ശബദം. അതാണ് പ്രസിദ്ധമായ കൂനൻ കുരിശ് ശബദം, സഭയുടെ കറുത്ത അധ്യായം എന്നൊക്കെ അറിയപ്പെടുന്ന ആ സംഭവം. നമുക്കറിയാം ആ സംഭവത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു. അന്നുണ്ടായിരുന്ന ആർച്ച് ഡീക്കൻ തോമസിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു സഭ രൂപീകരിക്കുകയും മാർത്തോമ ക്രിസ്ത്യാനികൾ കത്തോലിക്ക സഭയിൽ നിന്ന് പിന്തിരിഞ്ഞ് ആർച്ച് ഡീക്കൻ്റെ പക്ഷം ചേർന്ന് പോവുകയും ചെയ്തു ഇല്ലേ. സഭ അവിടെ രണ്ടായി പിളർന്നു. അതേ തുടർന്ന് കുറേ പ്രശ്നങ്ങളുണ്ടായെങ്കിലും പിന്നീട് ഈ മാർത്തോമ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം പേരും സഭയിലേക്ക് തിരിച്ചു വന്നു, റോമാ സിംഹാസനത്തിൻ്റെ കീഴിലായി. ആ കാലഘട്ടത്തിലെ കേരള ക്രൈസ്തവരെക്കുറിച്ച് പരിചയമുണ്ടായിരുന്ന കുറേ മിഷണറിമാരെ അന്നത്തെ മാർപ്പാപ്പ അലക്സാണ്ടർ 7-ാമൻ മാർപ്പാപ്പ കേരളത്തിലേക്ക് അയച്ചു. എന്തിനാ? കേരളത്തിലെ വിശ്വാസികളെ സ്നേഹത്തിലും ഐക്യത്തിലും ഒന്നിപ്പിച്ച് ഒരു ഇടയനും അജഗണവുമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയക്കപ്പെട്ട മിഷണറിമാരാണ് ജോസഫ് സെബസ്ത്യാനി, ഹൈസിന്ത്. ഈ മിഷണറിമാർ വന്ന് വളരെ തീഷ്ണതയോടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു. അവരുടെ ആദ്യത്തെ ശ്രമം എന്തായിരുന്നെന്നറിയോ? കൊടുങ്ങല്ലൂർ മെത്രാപ്പോലീത്തയുമായിട്ട് ആർച്ച് ഡീക്കനെ രമ്യതപ്പെടുത്തുക. അപ്പം ബാക്കി പ്രശ്നങ്ങൾ തീർന്നോളൂല്ലോ. അവരുടെ പ്രയത്നഫലമായിട്ട് അനേകം മാർത്തോമ ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം പേരും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്ന്, അതായത് മാർപ്പാപ്പയുടെ കീഴിൽ അണിനിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? നമ്മുടെ കേരളത്തിൽ മലബാർ വികാരിയത്ത് സ്ഥാപിച്ചു. എന്താണ് വികാരിയത്ത് എന്നറിയാവോ? ഇന്നത്തെ രൂപത്ത് തന്നെ, പക്ഷേ കുറച്ചുകൂടി വിശാലമായ പ്രദേശത്തോടുകൂടിയതായിരുന്നു ആ വികാരിയത്ത്. ആ വികാരിയത്ത് സ്ഥാപിച്ചത് 1659 December 3rd. മലബാർ വികാരിയത്ത് സ്ഥാപിച്ചിട്ട് ആരെയായിരിക്കും മെത്രാനാക്കിയത്? ജോസഫ് സെബസ്ത്യാനി എന്ന കർമ്മലിത്ത മിഷണറിയെ. കാലം കടന്നുപോയി, സഭ വളർന്നുകൊണ്ടിരുന്നു. നമ്മുടെ കേരളം ആ കാലഘട്ടത്തിൽ ആരാ ഭരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം.
നാട്ടുരാജാക്കന്മാരുടെ ഭരണം നടക്കുന്ന കാലമാണ് ഇല്ലേ. അപ്പോൾ പോർച്ചുഗീസ് മിഷനറിമാർ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ വിശ്വാസം വളർത്തുകയും സഭയെ വളർത്തുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ഡച്ചുകാരുടെ ആഗമനം. 1663 ജനുവരിയിൽ ഡച്ചുകാർ കേരളത്തിൽ വന്ന് കൊച്ചി പിടിച്ചെടുത്തു. അപ്പോൾ നമ്മളിനി ചർച്ച ചെയ്യുന്നത് ഡച്ചുകാരുടെ ആഗമനവും കേരള സഭയെക്കുറിച്ചുമാണ്. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തപ്പോൾ എന്തു സംഭവിച്ചു? പോർച്ചുഗീസുകാരുടെ കീഴിലായിരുന്നു അന്ന് കൊച്ചി. എന്തുകൊണ്ടാണ് അവർ കൊച്ചി പിടിച്ചെടുത്തത്? കൊച്ചി തുറമുഖമാണ് അല്ലേ. അന്ന് വിമാനമൊന്നുമില്ല. എല്ലാ മിഷണറിമാരും കപ്പൽ യാത്രക്കാരും കച്ചവടക്കാരും ഒക്കെ കപ്പലാണ് യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നത്. 2-3 മാസങ്ങൾ യാത്ര ചെയ്താണ് അവരിവിടെ എത്തിയിരുന്നത്. അപ്പോൾ ഈ കൊച്ചി പിടിച്ചെടുത്തപ്പോൾ ഡച്ചുകാർ എല്ലാ പോർച്ചുഗീസ് മിഷണറിമാരോടും തിരികെ പോകാൻ, പ്രത്യേകിച്ച് ജോസഫ് സെബസ്ത്യാനിയോട്. അദ്ദേഹമാണല്ലോ നമ്മുടെ മലബാർ വികാരിയത്തിൻ്റെ വികാരി അപ്പസ്തോലിക്ക. അന്ന് മെത്രാൻ അറിയപ്പെടുന്ന വികാരി അപ്പസ്തോലിക്ക എന്നാണ്. പക്ഷെ ജോസഫ് സെബസ്ത്യാനി വളരെ ബുദ്ധിയും വിവേകവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്തു ചെയ്തെന്നോ, തൻ്റെ വിശ്വാസികളെ അനാഥരായിട്ട് വിട്ടുകളയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തു ചെയ്തു? അന്ന് ആ നാട്ടിൽ ആ കാലത്തുണ്ടായിരുന്ന ഒരു വൈദികനെ, പറമ്പിൽ ചാണ്ടിക്കത്തനാർ എന്ന വൈദികനെ മെത്രാനായിട്ട് അഭിഷേകം ചെയ്ത് എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചുപോയത്. പറമ്പിൽ ചാണ്ടിക്കത്തനാരെ ഡച്ചുകാർക്ക് സ്വീകാര്യമായിരുന്നു. എന്താ കാരണം എന്നറിയോ? അയാൾ ഈ നാട്ടുകാരനല്ലേ. വിദേശികൾക്ക് വിദേശികളോടായിരുന്നു ദേഷ്യം. പറമ്പിൽ ചാണ്ടിക്കത്തനാർ സഭയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ഈ സമയത്ത് വീണ്ടും ഡച്ചുകാർ പ്രശ്നമുണ്ടാക്കി. എന്താണ്? എല്ലാ യൂറോപ്യൻ മിഷണറിമാരും തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ജോസഫ് സെബസ്ത്യാനിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരുന്ന ഫാദർ മത്തേവൂസ് എന്നൊരു വൈദികനും മറ്റു കുറേ പേരും ഉണ്ടായിരുന്നു. അവർ തിരിച്ചു പോയില്ല. അവരെന്ത് ചെയ്തു? കേരളത്തിൻ്റെ ഉൾനാടുകളിലേക്ക് നീങ്ങി. അവിടെ അവർ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു. ഡച്ചുകാർക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളാണ്. കേരളത്തിലെ സസ്യങ്ങളെക്കുറിച്ച് അറിയുവാനും സസ്യസമ്പത്തിൻ്റെ വില മനസ്സിലാക്കാനും കഴിഞ്ഞ ഫാദർ മത്തേവൂസ് എന്ത് ചെയ്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തോടൊപ്പം മറ്റൊരു ജോലിയും ചെയ്തു. വളരെ പ്രസിദ്ധമായ വിജ്ഞാന സമ്പത്ത് നിറഞ്ഞ ഒരു പുസ്തകം എഴുതിയുണ്ടാക്കി. ഹോർത്തോസ് മലബാറിക്കുസ് കേരള ആരാമം എന്നാണ് അതിൻ്റെ മലയാളം പേര്. അദ്ദേഹം ഈ പുസ്തകം അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡിന് സമർപ്പിച്ചു. ഇന്ന് ഈ പുസ്തകം അറിയപ്പെടുന്നത് വാൻ റീഡിൻ്റെ പുസ്തകം എന്നാണ്. ഈ ഡച്ച് ഗവർണറും സസ്യശാസ്ത്രത്തിൽ വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഫാദർ മത്തേവൂസുമായിട്ട് നല്ലൊരു സ്നേഹബന്ധത്തിലായി. ഈ സ്നേഹബന്ധം ഫാദർ മത്തേവൂസ് ഉപയോഗിച്ചു. അദ്ദേഹത്തിന് സൗജന്യമായിട്ട് ഒരു ദേവാലയം പണിയാനും സൗജന്യമായിട്ട് അതിന് സ്ഥലവും ഡച്ച് ഗവർണർ നൽകി, അല്ലെങ്കിൽ അദ്ദേഹം നേടിയെടുത്തു. അങ്ങനെയാണ് 1673 മൗണ്ട് കാർമൽ ദേവാലയം എവിടെയാണെന്നറിയോ? കൊച്ചി ചാത്യാത്ത്. അപ്പം ഡച്ചുകാരുടെ കീഴിൽ പണികഴിപ്പിച്ച ദേവാലയമാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കഴിഞ്ഞ ചാപ്റ്ററിൽ പദ്രവാദോ അധികാരം പ്രൊപ്പഗാന്ത അധികാരം എന്നൊക്കെ അല്ലേ. പദ്രവാദോ പ്രൊപ്പഗാന്ത പ്രശ്നം ഇവിടെ ഉടലെടുക്കുകയാണ്. മലബാർ വികാരിയത് ഭംഗിയായിട്ട് പോവുകയാണ്. ഫ്രാൻസിസ് ആഞ്ചലോസ് എന്ന ബിഷപ്പ് അല്ലെങ്കിൽ മെത്രാന് സഭയെ നയിച്ചുകൊണ്ട് പോവുകയാണ്. ഈ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നം ഉടലെടുക്കുന്നത്. എന്താണ് പദ്രവാദോ എന്ന അധികാരം? ഇത് മാർപ്പാപ്പായിൽ നിന്നും പോർച്ചുഗീസുകാർ നേടിയെടുത്ത, അല്ലെങ്കിൽ മാർപ്പാപ്പ അല്ലെങ്കിൽ സഭ പോർച്ചുഗീസുകാർ കൊടുത്തൊരു അധികാരമാണ്. എന്താണ് അധികാരം? പോർച്ചുഗീസുകാരുടെ അധീനതയിലുള്ള സ്ഥലത്ത് രൂപത സ്ഥാപിക്കാനും മെത്രാനെ നിയമിക്കാനുമൊക്കെയുള്ള അധികാരം. ഇത് പോർച്ചുഗീസുകാർ മേടിച്ചെടുത്തതാണ്. ഇത് 1514 തുടങ്ങി 1928 വരെ ഇത് തുടർന്നുകൊണ്ടിരുന്നു പല ഉടമ്പടികളിലൂടെ. ഒരു കണ്ടീഷനുണ്ട്, പോർച്ചുഗീസുകാരുടെ അധീനതയിലുള്ള സ്ഥലത്തെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ കണ്ടു ഡച്ചുകാർ കടന്നു വന്നു, പോർച്ചുഗീസുകാരുടെ അധികാരം പല സ്ഥലങ്ങളിലും നഷ്ടപ്പെടുകയാണ്.
കുഴപ്പം. പദ്രവാദോ അധികാരത്തിന് ഒരു വെല്ലുവിളി ഇവിടെ ഉണ്ടാവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, കൊടുങ്ങല്ലൂർ ആർച്ച് ബിഷപ്പായിരുന്ന ഫ്രാൻസിസ് ഗാർസിയ മരണമടഞ്ഞു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പോർച്ചുഗീസുകാരുടെ കീഴിലുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ എന്തു പറ്റി? ഇനി അടുത്ത ബിഷപ്പിനെ നിയോഗിക്കാൻ പറ്റില്ല. എന്തു ചെയ്യും? സഭ ആകെ പ്രശ്നത്തിലായി. അതാണ് നമ്മുടെ പുസ്തകത്തിലെ ഈ പാഠത്തിലെ രണ്ടാമത്തെ ടോപ്പിക്ക്, പദ്രവാദയുടെ അന്തവും ഗോവൻ ശീശ്മി. എന്താണ് ഈ പദ്രവാദയുടെ അന്തമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചു പദ്രവാദ എന്താണെന്ന് ഇല്ലേ? പദ്രവാദം പ്രശ്നമായ രൂക്ഷമായി 1800s അല്ലെങ്കിൽ 19th century ആദ്യഘട്ടത്തിൽ സഭയിൽ പ്രശ്നം രൂക്ഷമായി. കേരള സഭയിൽ പ്രശ്നം രൂക്ഷമായപ്പോൾ ഇവിടെ റോമാ സിംഹാസനം ഇടപെടുക. നമ്മുടെ സഭയിൽ പ്രശ്നം ഉണ്ടായ കൈകാര്യം ചെയ്യുന്നത് മാർപ്പാപ്പയാണ് അല്ലേ? ഇവിടെ ഗ്രിഗറി 16 മാർപ്പാപ്പ ഒരു തിരുവെഴുത്ത് ഇങ്ങോട്ട് അയക്കുകയാണ്. എന്താണ് ആ തിരുവെഴുത്ത്? അതിൻ്റെ പേര് മുൾത്ത പ്രക്ലാരെ. ഒന്ന് പറഞ്ഞേ, മുൾത്ത പ്രക്ലാരെ. 1838 അദ്ദേഹം മുൾത്ത പ്രക്ലാരെ എന്ന തിരുവെഴുത്ത് അയച്ചു. ഈ തിരുവെഴുത്ത് പ്രകാരം പദ്രവാദ അധികാരം തൽക്കാലത്തേക്ക് നിർത്തലാക്കി. നേരത്തെ പറഞ്ഞിരുന്നു പദ്രവാദ അധികാരം പോർച്ചുഗീസിന് തിരിച്ചു കൊടുക്കാം അവർ സ്ഥലം തിരിച്ചെടുക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. ഈ അധികാരം നിർത്തിവെച്ചതുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്തത്. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും വീണ്ടും പ്രശ്നമുണ്ടായി. കാരണം ഈ പദ്രവാദോ അധികാരത്തെ അനുകൂലിച്ചിരുന്ന കുറേ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് കൊച്ചി, കൊടുങ്ങല്ലൂർ, ഗോവ ഈ പ്രദേശങ്ങൾ പദ്രവാദയുടെ കീഴിലായിരുന്നു, പോർച്ചുഗീസിൻ്റെ കീഴിലായിരുന്നു. പദ്രവാദോ അധികാരം നിർത്തലാക്കിയപ്പോൾ കൊച്ചി, കൊടുങ്ങല്ലൂർ രൂപതകൾ മറ്റൊരു വികാരിയത്തിൻ്റെ കീഴിലായി. ഏതാണ് ആ വികാരിയത്തെന്നറിയോ? വരാപ്പുഴ. വരാപ്പുഴയെ രൂപതകളുടെ മാതാവെന്ന് അറിയപ്പെടാൻ തുടങ്ങി. കാരണം വളരെ വിശാലമായിട്ട് വിസ്തൃതമായ ഒരു വികാരിയത്തായി വരാപ്പുഴ. തെക്ക് കന്യാകുമാരി മുതൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം അല്ലെ അതിർത്തി മുതൽ വടക്ക് സൗത്ത് കാനറ വരെ, കേരളവും കഴിഞ്ഞ് കർണാടകയുടെ ദക്ഷിണഭാഗം, മംഗലാപുരമൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ്. അത്രയും വിശാലമായി തീർന്നു വരാപ്പുഴ വികാരിയത്ത്. ഇത് സ്ഥാപിതമായതോടെ രണ്ട് വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുകയാണ്. എന്താണ് ആ പ്രശ്നം? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇല്ലേ? പദ്രവാദ അനുകൂലികളെ ഇത് ചൊടിപ്പിച്ചു. പദ്രവാദം നിർത്തലാക്കിയത് അവർ പ്രൊപ്പഗാന്ത മിഷണറിമാർക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ പ്രൊപ്പഗാന്ത ആരാ നിങ്ങൾക്കറിയാം ഇല്ലേ? സഭയുടെ തന്നെ ഒരു പിന്നെ തിരുസംഘമാണ്. സുവിശേഷ പ്രഘോഷണത്തിനും സുവിശേഷ മിഷണറിമാരെ അയക്കുന്നതിലും സഭയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിനും സഭയുടെ പൈതൃകം കാത്തു പരിപാലിക്കുന്നതൊക്കെ ഈ തിരുസംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം നമ്മുടെ കേരള സഭയിലെ സഭയുടെ ഉത്തരവാദിത്തം പ്രൊപ്പഗാന്ത മിഷണറിമാരെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് പിന്നെ വരാപ്പുഴ വികാരിയത്ത് ഈ പ്രൊപ്പഗാന്ത മിഷണറിമാരുടെ കീഴിലായത്. അങ്ങനെ പല വികാരിയത്തുകളും പ്രൊപ്പഗാന്ത മിഷണറിമാർ വഴി ഇവിടെ സ്ഥാപിതമായി. അപ്പോൾ പ്രശ്നം പ്രൊപ്പഗാന്ത മിഷണറിമാരെ എതിർത്തു. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നമാണ് പ്രൊപ്പഗാന്ത മിഷണറിമാരെ എതിർക്കുകയും അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഗോവൻ വികാരിയത്തിലുള്ളവർ അവർക്ക് അവരെ ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് കണ്ടത്. ഇതിനെയാണ് ഗോവൻ ശീശ്മ എന്ന് പറയുന്നത്. ശീശ്മ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഭാമക്കളായിരുന്നിട്ടും സഭയുടെ ഐക്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും സ്നേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത് പ്രവർത്തിക്കുന്നതിനാണ് ശീശ്മ എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഗോവയിലെ ക്രിസ്ത്യാനികൾ അവർ കത്തോലിക്കരാണ്, വിശ്വാസമുള്ളവരാണ്. എന്നിരുന്നാലും ഇപ്പോൾ സഭയ്ക്കെതിരായിട്ട് പ്രൊപ്പഗാന്ത മിഷണറിമാർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഗോവൻ ശീശ്മ അല്ലെങ്കിൽ ഇൻഡോ ലൂസിത്താനും ശീശ്മ എന്ന് അറിയപ്പെടുന്നത്. ഇൻഡോ ലൂസിത്താനും ശീശ്മ എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇനി രണ്ടാമത്തെ പ്രശ്നം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ്? ഇത്രയും വിശാലമായ വികാരിയത്തിനെ മാനേജ് ചെയ്യാൻ, അതിൻ്റെ ഭരണ ചുമതല വഹിക്കാൻ ഈ വികാരിയത്തിന് കഴിഞ്ഞില്ല. അപ്പം ഭരണം ദുഷ്കരമായി, പ്രേക്ഷിത പ്രവർത്തനം സാധ്യമല്ലാതായി. അങ്ങനെ സഭയിൽ വീണ്ടും പ്രശ്നങ്ങളായി. വിശ്വാസികളുടെ കാര്യങ്ങൾ
എല്ലാം നേടിക്കൊടുക്കാൻ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിച്ചില്ല. പ്രശ്നമായപ്പോൾ വീണ്ടും റോമാ സിംഹാസനം ഇടപെട്ട് വരാപ്പുഴ വികാരിയത്തിനെ മൂന്നായിട്ട് ഭാഗിച്ചു. ഏതാണെന്നറിയോ? തെക്ക് കൊല്ലം, മധ്യത്തിൽ വരാപ്പുഴ, വടക്ക് മംഗലാപുരം. അപ്പം മൂന്ന് വികാരിയത്തുകൾ വന്നു. അപ്പം ഇവിടെ ഒരു വികാരിയത്തില്ലാതായി നിങ്ങൾക്ക് ഊഹിക്കാം. ഏതാണ്? മലബാർ വികാരിയത്തില്ല. അങ്ങനെ മൂന്ന് വികാരിയത്തുകൾ ഏതൊക്കെയാണ്? തെക്ക് കൊല്ലം, മധ്യത്തിൽ വരാപ്പുഴ, വടക്ക് മംഗലാപുരം. കേരളത്തിൻ്റെ തൊട്ട് അടുത്തുള്ള പ്രദേശങ്ങളാണ്. ഇങ്ങനെ മൂന്ന് വികാരിയത്തുകൾ സ്ഥാപിതമാക്കിക്കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ഇനിയും നമ്മൾ കാണും പ്രശ്നങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ വരും, അത് പരിഹരിക്കപ്പെടും. പക്ഷേ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഒരിക്കലും സഭയ്ക്കെതിരായിട്ട് നമ്മൾ തിരിയരുത്, സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കരുത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടാൻ സഭയുടെ മേലധികാരികളുണ്ട്. അങ്ങ് മാർപ്പാപ്പ മുതൽ ഇങ്ങിടവക വൈദികർ വരെയുണ്ട്. നമ്മളൊരിക്കലും അവർക്കെതിരായിട്ട് പ്രവർത്തിക്കല്ല്, അവരോടൊത്ത് ചിന്തിക്കുക, സഭയോടൊത്ത് ചിന്തിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അടുത്ത പ്രശ്നങ്ങളും സഭയുടെ വളർച്ചയും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ഈ ഇത്രയും നേരം നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. ഒന്ന്, ഡച്ചുകാരുടെ ആഗമനത്തോടെ കേരള സഭയിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലായല്ലോ. ഡച്ചുകാർ വന്നതിന് ശേഷം കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ. രണ്ടാമത്തേത്, പദ്രവാദോ അധികാരം നിർത്തലാക്കിയത് മൂലമുണ്ടായ പ്രശ്നങ്ങൾ. മൂന്ന്, ഗോവൻ ശീശ്മ എന്നാൽ എന്ത്? ഈ ഇത്രയും സമയം ഈ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നതിന് നന്ദി. നന്നായിട്ട് ഈ പാഠം വായിച്ച് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. നമുക്കൊരു നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം.